ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ഇവരെല്ലാം സംസാരിച്ചോണ്ടിരുന്നപ്പം അവിടേക്ക് ആ കില്ലർ വന്നതാണ്. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പോ മാഡം ജോയുടെ മകനും ഡോഹിക്ക് ആ പോസ്റ്റ് ഇട്ടായിരിക്കാൻ വേണ്ടി എല്ലാരും വിളിച്ചൊരു മീറ്റിംഗ് നടത്തും. അങ്ങനെ അതിനുവേണ്ടി ഡോഹിയും അവിടേക്ക് ചെല്ലുമ്പോഴാണ് ഡൊക്യോങ്ങിന്റെ അച്ഛനും പുതിയ ചെയർമാൻ പോസ്റ്റിന് വേണ്ടി ഒരു വോട്ടിംഗ് നടത്തും. കാരണം ഇതിനുമുമ്പേ ഇയാൾ എല്ലാരോടും ഡീൽ ചെയ്ത് കാണും, എല്ലാരും അയാൾക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇതൊന്നും അറിയാതെ ഡോഹിയും അവള് കല്യാണം കഴിച്ചാല് ഈ ചെയർമാൻ പോസ്റ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് അവൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കും. അപ്പോഴാണ് അവസാനം എല്ലാരും വോട്ട് ചെയ്യുന്നത് മാഡം ജോയുടെ മകനാണ്. ഇതോടെ അടുത്ത ചെയർമാൻ പോസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തും. അതിനുശേഷം ഇതൊക്കെ പ്രീ പ്ലാനാന്ന് മനസ്സിലായി ഡോഹി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് മാഡം ജോയുടെ മകളും വന്നിട്ട് എന്താ പറ്റി ഡോഹി, നിന്നെ കല്യാണം കഴിച്ചാല് ചെയർമാൻ പോസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലേ, പക്ഷെ അതിനും ആ സ്ഥാനം പോയല്ലോ. ഏതിനെ അവരും ദേഷ്യപ്പെടുത്തുമ്പോഴാണ് സിയോക്കും അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കണ്ട് ഇവർക്ക് ദേഷ്യം വന്നിട്ട് എടാ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് നീ എന്തിനാണ് എപ്പോഴും ഇവളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇനി ഇവളൊന്നല്ലേ ഇവിടുത്തെ ചെയർമാൻ, എന്റെ ചേട്ടനാ ചെയർമാൻ, സോ ഒരു ബോഡി ഗാർഡ് ആയിട്ട് ചുമ്മാ ഇവൾക്ക് സപ്പോർട്ട് നിൽക്കാതെ. ഏതിനെ അവരും തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഡൊക്യോങ്ങിന്റെ അച്ഛനും വന്നിട്ട് ഓ മതിയടി ഇതൊക്കെ കണ്ട് നമ്മുടെ അമ്മ എന്തോ വിചാരിക്കും, ഇവിടെ നിന്ന് വെറുതെ സീൻ ഉണ്ടാക്കണ്ട, ഡോഹി നീ ഒരു വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചാൽ മാത്രമേ നിനക്ക് ഈ പോസ്റ്റ് കിട്ടത്തുള്ളൂ, അതുവരെ ഞാൻ നോക്കിക്കോളാം കേട്ടോ, നീ പെട്ടെന്ന് തന്നെ ഒരു കല്യാണം അറേഞ്ച് ചെയ്യ്, എന്നെ വിളിക്കാൻ മറക്കല്ലേ, നമ്മളൊക്കെ ഒരേ ഫാമിലി ആയിട്ട് എന്തേലും ജീവിച്ചല്ലേ, അതുകൊണ്ട് ഞാൻ തീർച്ചയായും എത്തിയേക്കും. ഏതിന് അവരൊക്കെ ഡോഹിയെ വേർപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം മാഡം ജോയുടെ മകൾ ഹാനും അവിടെ ജിയോ നിൽക്കുന്നുണ്ട് അടുത്തേക്ക് വരും. ആ നീയല്ല പയ്യൻ, എല്ലാവരും ഫ്രണ്ട് വെച്ച് ഡോഹി പ്രൊപ്പോസ് ചെയ്തപ്പം റിജക്ട് ചെയ്തത്, എനിക്ക് നീ ഇഷ്ടപ്പെട്ട് ഞാൻ വേണം നിന്നെ ഒരു മോഡൽ ആക്കി തരട്ടെ, നല്ല ശമ്പളം കിട്ടും. ഏതിന് അവരറിയുമ്പോഴാണ് അവനും സോറി എനിക്കതിലൊന്നും താല്പര്യമില്ല, ഏതിന് അവനും മൈൻഡ് ചെയ്തിരിക്കും. അതിനുശേഷം ഇവരും ചിരിച്ചിട്ട് ഓക്കെ പക്ഷെ എന്തായാലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ഏതിന് അവർ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് അവരവിടെ നിന്ന് പോകും. അതിനുശേഷം ഡോഹിയും സിയോക്കും കൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഇവന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോഴാണ് സിയോക്കും ജിയോങ്ങിനെ കണ്ടിട്ട് ഇവളെന്നോട് പറഞ്ഞായിരുന്നു നീ രണ്ടു മൂന്ന് പ്രാവശ്യം അവളെ ഡേഞ്ചറിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്, അതിന് താങ്ക്സ്, ഇനി നീ അവളെ സുരക്ഷയായിട്ട് നോക്കിക്കോണം. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും സോറി ഞാനൊന്നും നിന്റെ ബോഡി ഗാർഡല്ല നീ പറയുന്നത് കേൾക്കാൻ, ഞാൻ എന്താണെന്ന് എനിക്കറിയാം. ഏതിന് അവനും കുറച്ച് റൂഡായിട്ട് പറയുമ്പോഴാണ് ഇത് കേട്ട അവളും എടാ നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെ. ഏതിന് അവനെയും വിളിച്ചോണ്ട് കാറിയിരുന്ന് കുറെ ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇവർക്ക് ബോഡി ഗാർഡായിട്ട് ജിയോങ്ങും പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ഇത് കണ്ട അവനും ഡോഹി നമ്മളിങ്ങനെ അവനെ പുറത്തിർത്തേക്കുന്നുണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഫീൽ ആവത്തില്ല. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ അവന് ജോലി ചെയ്തല്ലേ അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ട്. ഏതിന് ഇവരകത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് ജിയോങ്ങിന് ഇഷ്ടപ്പെടാതെ ഇവർ രണ്ടുപേരും എന്തോ അകത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഏതിന് അവനും സിയോക്കിനെ ഓർത്ത് കുറച്ച് അസൂയായിട്ടിരിക്കും. അതിനുശേഷം അവരും സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പം സിയോക്കും എന്തേലും സഹായം ആവശ്യമുണ്ട് അവൻ അപ്പ തന്നെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ജിയോങ്ങും ഓ നിന്നെ അപ്പ തന്നെ വിളിക്കണോ അവൾ വിളിക്കോളാ. ഏതിന് അവന് ഓവർ ജലസ് ആയിട്ട് അവിടെ നിന്ന് പിറുപിറുത്തോണ്ടിരിക്കും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ആ കില്ലറിന്റെ സ്കെച്ച് എടുത്തോണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കൊടുക്കും. പക്ഷെ അവര് അവിടുത്തെ ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെ ഒരു വ്യക്തി അവരുടെ ഫയലിനകത്തില്ലെന്ന് അവർ സെർച്ച് ചെയ്തിട്ട് പറയും. അതിനുശേഷം പോലീസും അവരെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞേക്കും. അതിനുശേഷം അവളും അവനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവൻ ഇവളെ സേഫ് ആയിട്ട് നോക്കുന്നുണ്ട്. ജിയോങ്ങിനെ കുറിച്ച് പൊക്കി പറയും, സത്യം പറയാണ് നീ ഒരു നല്ല ബോഡി ഗാർഡ് തന്നെ, എനിക്ക് നിന്റെ കൂടെയുള്ളപ്പം സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഏതിന് അവള് പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇത് കണ്ട് അവന് ഷൈയായി കുറച്ചും കൂടെ വർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഇപ്പൊ അവളും ജിയോങ്ങിനെ വിളിച്ചോണ്ട് ഇവൾക്ക് മുമ്പ് മാഡം ജോ ഫിക്സ് ചെയ്ത ആ പയ്യനെ കാണാൻ വേണ്ടി പോകും. കാരണം കല്യാണം കഴിച്ചാല് ഇവൾക്ക് ആ ചെയർമാൻ പോസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ അവൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് അവന് ഇവളെ കണ്ട് ഇമ്പ്രസ് ആയി അവളുടെ കൈവിടാതെ ഇങ്ങനെ ഷേക്കൻ്റെ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കാണുന്ന ജിയോങ്ങിന് നല്ല ദേഷ്യം വരും. അതിനുശേഷം ഇവരുടെ സംസാരിക്കാൻ പോകുമ്പോഴാണ് അവനും ജിയോങ്ങിനെ കണ്ടിട്ട് സോറി ഇതേതാണ് പയ്യൻ കുറെ സമയത്ത് ഇവിടെ തന്നെ നിൽക്കുന്നത്. ഏതിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഓ ഇതോ ഇവൻ എന്റെ ബോഡി ഗാർഡാ, ഇവൻ നിൽക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഏ അതൊന്നും കുഴപ്പമില്ല ചെറുക്കൻ അവിടെ നിന്നിട്ട് പോയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കാര്യത്തിലേക്ക് വരാം, നീ അടുത്ത ചെയർമാൻ ആകാമോ എന്ന് ഞാൻ അറിഞ്ഞായിരുന്നല്ലേ, അതുകൊണ്ടാണോ കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണാൻ വരാത്ത. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ആ അതിന്റെ കാര്യമായിട്ട് ഞാൻ ബിസി ആയിരുന്നു, എങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ. ഏതിന് അവൾ ചോദിക്കുമ്പോൾ അവനും ഓർഡറോ അതൊക്കെ ഞാൻ എപ്പോഴേ ചെയ്ത്, നിനക്ക് ആ ഫുഡ് ഇഷ്ടപ്പെടും എന്നെയും ഇഷ്ടപ്പെടും. അങ്ങനെ ഇതേപോലെ കുറെ വളിപ്പൊക്കെ അടിച്ചിട്ട് താനൊരു ബിഗ് കോമഡിയനായെന്ന് പറഞ്ഞ് സ്വയം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇവനെ കൊണ്ട് ഞാൻ തോറ്റ്, ഈ തേങ്ങാത്താലിനൊരു പണി കൊടുക്കണമല്ലോ. എന്നിനെ ജിയോങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവനും ഫുഡൊക്കെ വന്നിട്ട് ഡോഹി നിനക്ക് ഈ കൊഞ്ചെങ്ങനെ കഴിക്കുന്നതെന്ന് അറിയാവോ, ആദ്യം തന്നെ നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ സ്മെല്ലൊക്കെ മണപ്പിക്കണം, അതിനുമേ നീ ആക്രാന്ന് കാണിച്ച് കൈയിടല്ലേ കേട്ടോ, ദാ എന്നെ നോക്കിക്കോ. എന്നിനെ അവനെ അടുത്തേക്ക് ഇരുന്ന് കുറെ കോക്കൃത്തനം കാണിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിയോങ് അവസാനം കൺട്രോൾ ഇട്ട് അവളുടെ കൈ പിടിച്ച് അവന്റെ സൂപ്പർ പവർ യൂസ് ചെയ്യും. അതോടെ കൊഞ്ച അവന്റെ മൂക്കി കടിക്കുമ്പം ഡോഹിക്ക് ഇത് മനസ്സിലായി
മനസ്സിലായി പെട്ടെന്ന് അവന്റെ കൈ തട്ടിക്കളയും. അതിനുശേഷം അവൻ ഇപ്പൊ അറിയാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓമരാണ് ഇവള് അവനോട് ദേഷ്യത്തി, എടാ ഞങ്ങൾ ഇവിടെ ഡേറ്റ് ചെയ്യുന്നുണ്ടല്ലേ, നീ ഒന്ന് അടങ്ങിയിരിക്കോ. ഏതിന് അവൾ അവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പനാണ് അവനും ആ കൊഞ്ചെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവൻ അവിടേക്ക് വരും. സോറി, ഇവര് ജീവനോടെ കൊഞ്ച് വെച്ചെന്ന് തോന്നുന്നു, അതിന്റെ ചുണ്ട് കടിച്ച് കീറി. ഏതിന് അവൻ പറയുമ്പം ജീവൻ അവിടെ തിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ, എങ്കിൽ പിന്നെ നമുക്ക് നാളെ തന്നെ കല്യാണം കഴിക്കാം, നിങ്ങൾ നാളെ ബിസി ഒന്നല്ലല്ലേ. ഏതിന് ഇവള് വയ്ക്കുമ്പോഴാണ് അവനും, ആ നാളെ തന്നെ വയ്ക്കാമെങ്കിൽ പിന്നെ നമ്മളെല്ലാം പെട്ടെന്ന് തന്നെ വയ്ക്കുന്നത് നല്ലതല്ലേ. ഏതിന് അവനും കൺഫേം ചെയ്യുമ്പം ജിയോ അങ്ങ് മൊത്തത്തിൽ കൺഫ്യൂസ് ആകും. ഇപ്പൊ എന്തിനെ പെട്ടെന്ന് കല്യാണം എന്ന് പറഞ്ഞ് അതിനുശേഷം ഇവരും ഡേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴാണ് അവൻ വീണ്ടും അവളുടെ കൈവിടാതെ അവളെ തന്നെ ടച്ച് ചെയ്തോണ്ടിരിക്കും. ഡോഹി, നിന്നെ മീറ്റ് ചെയ്ത് എനിക്ക് സന്തോഷം. ഏതിന് അവളുടെ കൈവിടാതെ പിടിച്ചെടുത്തുമ്പോഴാണ് അവൾക്കത് മനസ്സിലായി, നൈസിന് അവന്റെ കയ്യിൽ നിന്ന് കൈയെടുത്തിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് ജിയോങ്ങും, ഡോഹി നിനക്ക് സത്യത്തിൽ അവനെ കല്യാണം കഴിക്കണം, നീ ഒന്നും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ഇതിൽ ആലോചിക്കുക എന്തുവാ, അവനൊരു ഫേമസ് ആയ ലോയർ, അതിൽ നിനക്കെന്താ പ്രശ്നം. ഏതിന് അവള് പറഞ്ഞിട്ട് കാറിനകത്ത് കയറും. അതിനുശേഷം അവനും ചെന്ന് വണ്ടി എടുക്കുമ്പോഴാണ് ഡോഹി അവളുടെ സെക്രട്ടറി ഫോം വിളിച്ച് നാളെ കല്യാണത്തിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ പറയും. അങ്ങനെ അവള് സിമ്പിളായിട്ട് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനമെടുക്കും. എന്നിട്ട് അവളും അവൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യുന്ന പോലെ എക്സ്പ്രഷൻ കാണിക്കുമ്പോഴാണ് ഇത് കണ്ണാടി വഴി കണ്ടിട്ട് അവനും ദേഷ്യത്തി, ഡോഹി നീ കല്യാണോ ഡിവോഴ്സ് എന്തുവാണെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ ഫ്രണ്ട് ഇങ്ങനത്തെ റിയാക്ഷൻ ഒന്നും കാണിക്കില്ല. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ഓ നിന്നോട് ആരാ പറഞ്ഞു എന്നെ നോക്കാൻ, നീ നേരെ നോക്കി വണ്ടി ഓടിക്കി. ഏതിന് അവൾ പറഞ്ഞോട് അവനും, ഡോഹി നീ ഇതൊക്കെ എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്, എന്തോ നിന്നാരെ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്ന പോലെയാണല്ലോ നിന്റെ റിയാക്ഷൻ, നീ തന്നെയല്ലേ അവനെ മതി എന്ന് പറഞ്ഞു. ഏതിന് അവനും പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അവളുടെ കൈ കയറി പിടിക്കും. ഡോഹി നമുക്ക് പെട്ടെന്ന് തന്നെ ആ കില്ലർ ആരെന്ന് കണ്ടെത്താം, അതിനുശേഷം എനിക്ക് നിന്റെ ബോഡി ഗാർഡായിട്ട് നിന്റെ കൂടെ തന്നെ കറങ്ങണ്ടല്ലോ. ഏതിന് അവനും അവന്റെ പവർ യൂസ് ചെയ്ത് ആ കില്ലറിനെ അന്വേഷിക്കാൻ വേണ്ടി പോകും. അതേസമയം മറ്റേ ഗ്യാങ്ങും ജിയോങ്ങിന്റെ പവർ കണ്ട് പേടിച്ച് ഇനി അവനായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴാണ് അവന്മാരുടെ ബോസും ദേഷ്യത്തി, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്നോ, നാണല്ലാത്തവന്മാരെ നമ്മുടെ ബോസ് മരിച്ചത് അവൻ കാരണോ, ഇറങ്ങിപ്പോടാ നിങ്ങൾക്കൊന്നും ധൈര്യമില്ലെങ്കിൽ. ഏതിന് അവന്മാരെയൊക്കെ ദേഷ്യത്തി പറഞ്ഞേക്കും. അപ്പോഴാണ് അവിടേക്ക് ജിയോങ്ങും ഡോഹിയും വിളിച്ചോണ്ട് വരുന്നത്. ഇത് കണ്ട് ഇവന് ഷോക്കായി, ഡാ നീ എന്തോടെ ഇവിടെ ചെയ്യുന്നത്. ഏതിന് അവൻ ഞെട്ടുമ്പോഴാണ് ഡോഹി അതേപോലെ, എടാ നീ ആ കില്ലറിനെ കണ്ടെത്താൻ പോകുന്നല്ലേ പറഞ്ഞ, പിന്നെ നീ ഇവിടെ വിളിച്ചോണ്ടെന്ന്. ഏതിന് ഇവിടെ വയ്ക്കുമ്പോഴാണ് അവനും, നീയല്ല എന്നോട് പറഞ്ഞിട്ടല്ലോ ഒരു തോൽവിയെ കണ്ടെത്താൻ വേറൊരു തോൽവിയെ കൊണ്ടേ പറ്റത്തുള്ളെന്ന്, അതുകൊണ്ടാ ഞാൻ ഇവന്റെ സഹായം ആവശ്യപ്പെട്ട് ഇവിടേക്ക് വന്ന്. ഏതിന് അവൻ ആ കില്ലറിന്റെ ഫോട്ടോ എടുത്ത് മറ്റേ ഗ്യാങ്ങിന്റെ ബോസിന്റെ അടുത്ത് കാണിക്കും. എടാ നീ ഇവനെ കണ്ടല്ലേ, ഈ നായെ നീ പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും, എടാ ഞാനാരാ നീ വളർത്തുന്ന പട്ടിയോ, നീ പറയുന്ന കേൾക്കാൻ ഇറങ്ങിപ്പോടാ പട്ടി. ഏതിന് അവനും ദേഷ്യത്തി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തെറിയുമ്പോഴാണ് ജിയോങ്ങിന് ദേഷ്യം വന്നിട്ട്, കൊള്ളാം ഞാൻ എന്തെന്റെ പവറെ കാണിച്ചിട്ടും നിനക്ക് പേടിയില്ല അല്ലേ, എങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടെ ആ ഷോ കാണിക്കാം. ഏതിന് അവനും അവന്റെ പവർ യൂസ് ചെയ്ത് ഗ്ലാസ് എടുത്ത് അവന്റെ അടുത്തേക്ക് അടിക്കുമ്പോഴാണ് ഇത് കണ്ട് ഡോഹിയും ദേഷ്യത്തി, ജിയോങ് നീ എന്തുവാ ചെയ്യുന്നത്. ഏതിന് അവൾ വയ്ക്കുമ്പോഴാണ് അവനും, മിണ്ടാരി നിനക്ക് ഇതിന്റെ കാര്യം നടന്നാ പോരാ. ഏതിന് അവനും വീണ്ടും ഒരു കത്തി എടുത്ത് മറ്റവനെ കൊല്ലാൻ വേണ്ടി പോകും. എടാ എല്ലാത്തിനും കാരണം നീയാ. ഏതിന് അവനും ഡോഹി മറ്റവനെ കല്യാണം കഴിക്കാൻ പോകുന്ന ദേഷ്യത്തി ഇവനായിട്ട് ഉപദ്രവിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് അവളും പേടിച്ചിട്ട്, എടാ നീ എന്റെ കൈ ഒന്ന് വിട്ട, അവൻ മരിച്ചു. ഏതിന് അവളും കൈയെടുക്കാൻ നോക്കും, പക്ഷെ ജിയോങ് ഫോഴ്സ് ചെയ്ത് അവളുടെ കൈ പിടിച്ച് അമർത്തിക്കൊണ്ട് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് അവനെ കുത്തി കൊല്ലാൻ വേണ്ടി പോകും. അതോടെ അവളും പെട്ടെന്ന് അവനെ തള്ളിയിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് മറ്റവനെ നോക്കുമ്പോൾ ആ സാധനം എല്ലാം പെട്ടെന്ന് തറയിലേക്ക് വീഴും. ഇത് കണ്ട് ജിയോങ് ദേഷ്യത്തി, മരയാക്ക് നിന്റെ കൈ എന്റെ അടുത്തേക്ക് താ, ഞാൻ നിന്നെ കൈ വിടാൻ പറഞ്ഞു. ഏതിന് അവൻ ചൂടാകുമ്പം അവളും ദേഷ്യത്തി അവളുടെ കൈ കൊടുക്കാതിരിക്കും. അപ്പനാണ് ആ സമയം നോക്കി മറ്റവനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഇത് കണ്ടിട്ട് ഇവനും, നിനക്കിപ്പോ സമാനമായോ, ഇനി എങ്ങനെയാ കില്ലറിനെ കണ്ടെത്താൻ പോന്നെ. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, ജിയോങ് നിനക്കിപ്പോ എന്തോ പ്രശ്നം, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഏതിന് അവൾ ചോദിച്ചാട് അവനും, എനിക്ക് എന്തോ പ്രശ്നം എന്നറിയണമെന്നല്ലേ, എന്റെ പ്രശ്നം തന്നെ നീയാ, നീ എപ്പോഴാണ് എന്റെ ലൈഫിൽ വന്ന അപ്പൊ തൊട്ട് എനിക്ക് ഫുള്ളും പ്രശ്നങ്ങളാ, ഞാൻ സമാധാനത്തിന്റെ പവർസ് കൊണ്ട് ജീവിച്ചോണ്ടിരുന്നേ, നീ ഒറ്റരുത്തി കാരണം അത് മൊത്തത്തിൽ നഷ്ടപ്പെട്ട്, നിന്നെ മാത്രം എന്റെ ജീവിതത്തിൽ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. ഏതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളെ വിഷമിച്ചിട്ട്, ഓക്കെ നിനക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ സോറി, ഇനി തൊട്ട് നീ എന്റെ ബോഡി ഗാർഡായിട്ട് നിൽക്കണ്ട. ഏതിന് അവളും പറയുമ്പോഴാണ് അവൻ ആ ദേശത്തി എങ്കിൽ പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ദേശത്തി അവിടെ നിന്ന് പോകും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, പിന്നെ ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു താഴെ കമന്റിൽ പറയുക. സോ ഇനിയിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
you.